സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ വെളിപാടിന്റെ പുസ്തകം തുറക്കുകയാണ് ദ ബുക്ക് ഓഫ് കലിപ്സ് യോഹനാൻ ശ്രീഹ നിഷ്കാസനം ചെയ്യപ്പെട്ട പത്മോസ് ദ്വീപിൽ നിന്ന് അവൻ പർദീസയുടെ കാഴ്ചകൾ കാണുന്നു ഫ്രം പത്മോസ് ടു പാരഡൈസ് അപ്പോക്കാലിപ്സിസ് അഥവാ അനാവരണം വെളിപ്പെടുത്തൽ എന്നൊരു സാഹിത്യ ശൈലിയിൽപ്പെട്ട ഗ്രന്ഥമാണിത് ഭാവിയിലേക്ക് ഒറ്റുനോക്കുന്നൊരു ദിശാബോധം ഈ ഒരു ശൈലിയുടെ പ്രത്യേകതയാണ് അതേസമയം ദൈവഹിതത്തിൻ്റെ ക്രമാനുഗതമായ വെളിപ്പെടുത്തലുകൾ പ്രോഗ്രസീവ് റവലേഷൻ അവിടുത്തെ വചനത്തോടുള്ള ആഭിമുഖ്യം ദൈവൻ ലോകത്തിൽ എങ്ങനെ തന്റെ നീതി നടപ്പാക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ദിശാബോധം ഇതെല്ലാം ഈ ഗ്രന്ഥങ്ങൾ കാഴ്ചവെക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളും തന്നെ വചനശ്രവണത്തിനായി എഴുതപ്പെട്ടതാണ് ഹിയറിംഗ് എന്നാൽ വെളിപാടിൻ്റെ ഗ്രന്ഥം കാണാൻ വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ് എന്ന് ഒരു വേദവ്യാഖ്യാതാവ് പറയുന്നുണ്ട് യോഹന്നാൻ കണ്ട ദർശനങ്ങൾ അങ്ങനെ യോഹന്നാൻ്റെ കണ്ണിലടങ്ങുന്നില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാഥൻ്റെ അത്ഭുത പ്രവൃത്തികളെയും മറ്റും അതായത് അവൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുന്ന എല്ലാ വിശുദ്ധാംശങ്ങളെയും ശ്ലീഹ സെമയോൺ അടയാളങ്ങളെന്നാണ് കുറിക്കുന്നത് കാണുന്നതിനപ്പുറമുള്ള ആഴങ്ങൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അടയാളം എന്ന ഈ ധാരണ അതുകൊണ്ട് തന്നെ തൻ്റെ ദർശനത്തെ അടയാളം കാണുന്നു സമൈനോ എന്നൊരു പദം കൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിന്റെ ആരംഭത്തിൽ ശ്രീഹ കുറിച്ചിട്ടത് കാണുന്നതിനപ്പുറം കനങ്ങളും കനലാഴങ്ങളുമുള്ള കാഴ്ചയാണിത് വെളിപാടിൻ്റെ പുസ്തകം മനുഷ്യപുത്രന്റെ ആഗമനത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെങ്കിൽ ഇന്നിത അതേ കാഴ്ച തന്നെയാണ് മറ്റൊരു മാനത്തിൽ ഈ ദർശനങ്ങൾ കാഴ്ചവെക്കുന്നത് മഹത്വപൂർണനായ ക്രിസ്തു മനുഷ്യപുത്രനായ ക്രിസ്തു മഹാപുരോഹിതൻ്റെ അംഗവസ്ത്രങ്ങൾ അവൻ അണിഞ്ഞിരിക്കുകയാണ് ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെ ക്രിസ്തുവിൻ്റെ ജീവബലി ഇന്നലെ താരാപദങ്ങളെ നാം കണ്ടെങ്കിൽ ഇന്നിത ഏഴ് താരങ്ങളെയും ഏഴ് ദീപസ്തംഭങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് അതിനിടയിൽ വിരാജിക്കുന്ന മനുഷ്യപുത്രനെയും ദൈവത്തെപ്പോലെ ശോഭിക്കാൻ ദൈവത്തിൻ്റെ നീതിയുള്ള ദീപ്തമായ മനുഷ്യരുടെ കുറിയാണിത് ഇന്നലെ ദാനിയൽ ചൂണ്ടിക്കാട്ടിയ ആ താരാനിര പോലെ ദൈവത്തിൻ്റെ നീതിമാന്മാർ താരാനിര പോലെ ഉയർത്തെഴുന്നേർത്തുമെന്ന് എഫേസോസിൻ്റെ സഭയോട് നാഥൻ സംസാരിക്കുകയാണ് മങ്ങിപ്പോയ സ്നേഹത്തിൻ്റെ കാഴ്ചകൾ കാണാൻ കൺമഷി തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കണ്ണിലെഴുതാനായിട്ട് നാദനീ സഭയെ ക്ഷണിക്കുന്നുണ്ട് കൺ തുറപ്പുകളുടെ കാലമാണിത് ദൈവം നമ്മെ സ്നേഹിച്ച ആദ്യ സ്നേഹത്തിൻ്റെ ആഴം കാണാനുള്ള കൺ തുറപ്പുകൾ ഇന്ന് ലൂക്ക പതിനെട്ട് മുപ്പത്തി മുതൽ അന്തന് കാഴ്ചയൊരുക്കുന്നതാണ് ദാവിതൻ്റെ പുത്രന്റെ അടുത്ത് മനുഷ്യപുത്രന്റെ അടുത്ത് ഈ അന്തൻ തൻ്റെ കാഴ്ചയ്ക്കായി കയറുന്നു അവനത് ലഭിക്കുകയും ചെയ്യുന്നു അത് അവന്റെ വിശ്വാസത്തിന്റെ വിജയമായിട്ടാണ് കുറിക്കപ്പെടുന്നത് അവൻ വഴിയരികിൽ നിലയുറപ്പിച്ചവനാണ് നാദൽ നടന്നു വരുന്ന വഴിയിൽ ആ അരികുകളിൽ കണ്ണുകളടഞ്ഞു പോയി വഴി അടയാളങ്ങൾ തേടാനാകാതെ അവൻ നിൽക്കുകയായിരുന്നു ഇന്ന് സങ്കീർത്തനം ഒന്ന് ദൈവനീർവഴിയുടെ അരികിൽ നടപ്പെട്ട നടപ്പെട്ടൊരു വൃക്ഷത്തായിയുടെ പച്ചപ്പാണത് ധ്യാനിക്കുന്നത് നീതിമാന്മാർ അങ്ങനെയാണ് അവർ ദൈവത്തിൽ നിലയുറപ്പിക്കും ദൈവത്തെ കാണുകയും ചെയ്യും